കടന്നലുകൾ എന്ന് വിളിച്ചത് ആരെയായിരുന്നു? സിപിഎം. ഞാൻ ചോദിക്കുന്നത് അതാണ്, ഇപ്പൊ കടന്നൽ രാജ ഇപ്പോ അപ്പുറത്തേക്ക് പോയപ്പോ കടന്നൽ രാജയ്ക്ക് പകരം കോൺഗ്രസിന്റെ ഐ ടി സെല്ലിന്റെ തലവൻ അപ്പുറത്തോട്ട് പോണു, പുതിയ പുതിയ കടന്നൽ രാജാവായിട്ട് ചാർജ് എടുക്കുമോ? ഇല്ല, കടന്നൽ രാജ എന്നുള്ള പ്രയോഗം അൻവറിനെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിലേക്കൊന്നും കടന്നു, ഞാൻ പറഞ്ഞ കടന്നൽ രാജയുടെ ഒരു സ്പേസ് അവിടെ അങ്ങനെ വേക്കന്റ് ആയിട്ട് കിടക്കാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ ആ സ്പേസ് ഒക്കുപ്പൈ ചെയ്യുമോ എന്നുള്ള അങ്ങനത്തെ ചോദ്യങ്ങളല്ല. ഞാൻ അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് ഒരുപക്ഷെ അധികാര രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തരം രീതികളായിരുന്നു. അതിൽ നിന്ന് തിക്തഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം വഴി പറഞ്ഞിറങ്ങിപ്പോയി. ആ വഴികൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള കുറ്റങ്ങളായി, കുറവുകളായി, രാഷ്ട്രീയ ബോംബുകളായി ഒക്കെ വീഴുന്നുണ്ട്. അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ദൗത്യം എൽ ഡി എഫ്. സാറിന്റെ പഴയ എഫ് ബി പോസ്റ്റുകൾ ഇങ്ങനെ ഫീഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം പിണറായി വിജയൻ മുതൽ എ റഹീം വരെ സകല ആളുകളെയും കടന്നാക്രമിക്കുന്ന പോസ്റ്റുകളാണ്. മധ്വജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകുമെന്ന് പണ്ട് കവി പറഞ്ഞതുപോലെ അത് ഉദ്ദേശശുദ്ധിയാൽ ക്ഷമിക്കണം എന്ന് സി പി എമ്മിന്റെ അണികളോട് പറയൂ. സി പി എമ്മിന്റെ അണികൾക്ക് അതിന്റെ ഉദ്ദേശശുദ്ധി നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞിരുന്നു, എന്റെ അന്നത്തെ പോസ്റ്റുകൾ ഇപ്പൊ കുത്തിപ്പൊക്കിയിട്ട് തരിൻ ഇപ്പോഴും ഈ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കും അന്നുണ്ടായിരുന്ന അഭിപ്രായത്തിൽ അവർക്കും വലിയ ഉറപ്പൊന്നും ഇപ്പൊ ഇല്ല എന്നുള്ളൊരു സെൽഫ് ട്രോൾ അവിടെ ഉണ്ട് സത്യം പറഞ്ഞാൽ. ആ സെൽഫ് ട്രോൾ അടിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആവശ്യമില്ലാതെ ഡോക്ടർ സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കടന്നാക്രമിക്കുന്നതിലൂടെ എനിക്ക് തോന്നുന്നു ഇന്നലെ അത് സ്വിച്ച് ഇട്ട പോലെ ഓഫായിട്ടുണ്ട്. കാരണം അതിൽ അപകടം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. സരിനെ കേന്ദ്രീകരിച്ച് പോയാൽ നമ്മുടെ രാഷ്ട്രീയം മറന്നുപോകും. സരിൻ പറഞ്ഞ കാര്യങ്ങൾ 10:72 മണിക്കൂർ ചർച്ച ചെയ്തു, വിളാം രാഹുലിനെ പറ്റി പറയാമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്.